കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഡിന്നർ ഡിഷ് ഉണ്ടല്ലോ, പ്രോൺസ് മാഗി പൈ. ഇതിന്റെ ബർത്ത്ഡേ ആണ്, കാരണം എനിക്ക് ഇഷ്ടമുള്ള മെനു വെക്കാനായി. അത് കാരണം ഇന്ന് പ്രോൺസ് മാഗി പൈ ഉണ്ടാക്കി. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഡിഷാണ് ഇന്നത്തെ പൈ. നമുക്ക് ഇഷ്ടപ്പെടുന്ന പല സാധനങ്ങൾ ഓരോ ലെയറായി ചേർത്താണ് ഇത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു വലിയ ബേക്കിംഗ് ട്രേ, ഏകദേശം 12 ഇഞ്ച് ഓളം നീളവും വീതിയും ഉള്ളത്, നല്ലപോലെ ബട്ടർ തൂത്ത് മാറ്റി വയ്ക്കുകയാണ്. ഏറ്റവും താഴത്തെ ഒരു മാഷ് പൊട്ടറ്റോ ലെയറാണ്, അത് വെള്ളത്തിലിട്ട് നന്നായി പുഴുങ്ങിയെടുത്ത ഒരു 7-8 കിഴങ്ങ്, ഏകദേശം 1 കിലോ ഉണ്ട്. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. പൊട്ടേറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പുറവോ സ്പൂൺ വെച്ചോ ഒക്കെ മാഷ് ചെയ്യാം. ഇതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചിട്ട് അത് നന്നായി സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയറാക്കി വയ്ക്കുക. ഈ മാഷ് പൊട്ടറ്റോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അടുത്തത് പ്രോൺസിൻ പിസ്സ സോസ് ലെയറാണ്. അതിനായിട്ട് ചിക്കൻ ഫെയ്ത്ത പിസ്സയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലെ പോലെ തന്നെ പിസ്സ സോസ് ഉണ്ടാക്കുക. പ്രോൺസ് അതിലേക്കാണ് ഇടുന്നത്. ഇങ്ങനെ ഇട്ടേക്കല്ലേ എൻ്റെ വേത്തൊക്കെ തെറിച്ച് വീഴും. അപ്പോൾ അതുപോലെയല്ല, സൂക്ഷിച്ച് സ്പൂൺ വെച്ച് പതുക്കെ ഇട്ടാൽ മതി. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മണ്ടത്തരം പറ്റാറുണ്ട്. അതിനകത്ത് കിടന്ന് ഈ പ്രോൺസ് നന്നായി വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. എരിവ് പാകത്തിനിട്ടാൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത്ര എരിവ് വേണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു ലെയറ് കുറച്ച് തണുത്ത ശേഷമാണ് നമ്മളുടെ മാഷ് പൊട്ടറ്റോ ലെയറിൻ്റെ മുകളിലേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ ആ ബട്ടർ അപ്പം തന്നെ ഉരുകിപ്പോവും. അപ്പോൾ അത് ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഈവനായിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മാഗി നൂഡിൽസ് ലെയറാണ്. പാക്കറ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാളും കുറച്ച് കുറവ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിച്ചിരിക്കുന്നത്. ഞാൻ 6 പാക്കറ്റ് മാഗിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ പാക്കറ്റിനുള്ളിലെ മസാലപ്പൊടി മുഴുവനും നമ്മൾ എടുത്തില്ല, അതിൽ 3 പാക്കറ്റ് മാത്രമാണ് ഇതിലേക്ക് ഇടുന്നത്. നമുക്ക് മാഗിക്ക് വേറെ ഏത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ മാഗിയോടുള്ള സ്പെഷ്യൽ സ്നേഹം കൊണ്ട് മാഗി എന്ന് തന്നെ പേരിട്ടു. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് ലെയറിൻ്റെ മുകളിലേക്ക് ഈ മാഗിയുടെ ലെയറ് ഇനി സ്പ്രെഡ് ചെയ്തിടാം. ഇതാണ് നമ്മുടെ 3-ാമത്തെ ലെയറ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 1 ലെയറ് മാത്രമേ വരുന്നുള്ളൂ, അത് ബെഷമൽ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസിൻ്റെ ലെയറാണ്. അതുണ്ടാക്കുന്നതിനായിട്ട് ഏകദേശം 6 ടേബിൾ സ്പൂൺ ബട്ടർ, അതായത് 90 ഗ്രാം ബട്ടർ ഞാൻ ചൂടാക്കുന്നുണ്ട്. ബട്ടർ ഇട്ട ശേഷം മാത്രമാണ് പാത്രം ചൂടാക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് നന്നായി ഉരുകി കഴിയുമ്പോൾ അത്ര തന്നെ 6 ടേബിൾ സ്പൂൺ തന്നെ മൈദ ഇട്ടിട്ടുണ്ട്. മൈദ ഒന്ന് മൂത്ത ഒരു മണം വരാൻ തുടങ്ങുമ്പോഴേക്ക് പാൽ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കണം. ഞാനിന്ന് 1 ലിറ്റർ പാലിൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്, അതായത് 2 പാക്കറ്റ്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്, 5-8 പേർക്ക് കഴിക്കാനുള്ള പോലെ. അപ്പോൾ അത്ര ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അളവിനേക്കാൾ പകുതിയാക്കി ഉണ്ടാക്കിയാലും മതി. ഇപ്പോൾ ഈ വൈറ്റ് സോസിൽ ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ വൈറ്റ് സോസ് അടുപ്പിൽ വെച്ചിട്ട് എവിടെയും പോകരുത്, അത് അടുക്കി പിടിക്കും. അപ്പോൾ ഇത് ഇപ്പം നല്ല കുറുകി നല്ല വൈറ്റ് സോസ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ അടുത്തതായിട്ട് നമ്മൾ ഈ വൈറ്റ് സോസാണ് മാഗിയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഷെപ്പേർഡ്സ് പൈൻ്റെ സ്റ്റൈലിൽ തുടങ്ങി ഞാൻ തന്നെ പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കണ്ടുപിടിച്ചൊരു ഡിഷാണിത്. ഇതിൻ്റെ താഴത്തെ ലെയറിൽ പ്രോൺസിന് പകരം നമുക്ക് മിച്ചം വന്ന ഇറച്ചിക്കറിയോ ഒക്കെ വെച്ച് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. 180 ഡിഗ്രിയിൽ ഏകദേശം 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുവാണ്. ഏകദേശം ഒരു 30-40 മിനിറ്റ് വരെ എടുക്കും ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ വീട്ടിൽ അവൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ബേക്കിംഗ് അവനാണ് ഉദ്ദേശിച്ചത്, തീർച്ചയായിട്ടും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികളൊക്കെ നിങ്ങളുടെ കുക്കിങ്ങിൻ്റെ ഫാനാവും. ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനൊരു മെറ്റൽ റാക്കിൻ്റെ പുറത്തേക്ക് വെച്ച് കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കാം. ചീസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഒപ്പീനിയനൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ.
കിട്ടിയത് പറഞ്ഞേ. നല്ല ടേസ്റ്റ് ഉണ്ട്, അത് കാരണം ഉണ്ടാക്കി നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.